മലൈക്കോട്ടെ വാലിബൻ തിയേറ്ററുകളിലേക്ക് എത്താൻ ഇനി രണ്ടാഴ്ച മാത്രമാണ് ബാക്കിയുള്ളത്. വെറും 14 ദിവസം. സിനിമാ പ്രേമികൾ കൗണ്ട് ഡൗൺ ആരംഭിച്ചു കഴിഞ്ഞു. ഫ്ലെക്സുകളും പോസ്റ്ററുകളും ഒക്കെ ഒരുങ്ങിക്കഴിഞ്ഞു. നേരെ സർപ്രൈസ് ഹിറ്റടിക്കുക കൂടി ചെയ്തതോടെ ഇരട്ടി ആവേശത്തിലാണ് ആരാധകർ വാലിബൻ കാണാൻ കാത്തിരിക്കുന്നത്. റിലീസിന് മുൻപ് തന്നെ പല റെക്കോർഡുകളും മലൈക്കോട്ടെ വാലിബൻ തിരുത്തി കുറിച്ചുകൊണ്ടിരിക്കുകയാണ്. വാലിബന്റെ യൂറോപ്യൻ റിലീസ് മലയാള സിനിമയുടെ റെക്കോർഡായി മാറും എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. IMDB ലിസ്റ്റിൽ 2024 ഏറ്റവും അധികം ആളുകൾ കാത്തിരിക്കുന്ന ഇന്ത്യൻ സിനിമകളുടെ കൂട്ടത്തിലുള്ള മലയാളത്തിലെ ഒരേ ഒരു ചിത്രം മലൈക്കോട്ടെ വാലിബനാണ്. 20 സിനിമകളാണ് ഈ ഒരു ലിസ്റ്റിലുള്ളത്. ഇതിൽ 13-ാം സ്ഥാനമാണ് മലൈക്കോട്ടെ വാലിബൻ സ്വന്തമാക്കിയിട്ടുള്ളത്. ഏതൊരു മലയാള സിനിമാ പ്രേമിക്കും അഭിമാനിക്കാൻ സാധിക്കുന്ന കാര്യമാണിത്. യൂറോപ്പിലെ റിലീസിന്റെ കാര്യമെടുത്താൽ 40-ഓളം യൂറോപ്യൻ രാജ്യങ്ങളിലാണ് വാലിബൻ റിലീസിനൊരുങ്ങുന്നത്. പാൻ ഇന്ത്യൻ സിനിമ എന്ന പ്രമോഷനൊന്നുമില്ലെങ്കിലും പാൻ ഇന്ത്യൻ തലത്തിൽ തന്നെ ചിത്രം ശ്രദ്ധ നേടിയിട്ടുണ്ട്. അതിന്റെ പ്രധാന കാരണം ലിജോ ജോസ് പെല്ലിശ്ശേരി മോഹൻലാൽ കൂട്ടുകെട്ട് തന്നെയാണ്. ഇതിനൊപ്പം വാലിബനിൽ കമൽഹാസൻ അതിഥി വേഷത്തിലെത്തും എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. വാലിബനിൽ കമൽഹാസൻ കൂടി എത്തുമോ എന്ന സംശയം മുൻപ് പ്രചരിച്ചിരുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ സ്ഥിരീകരണങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. എന്തായാലും ഈ വാർത്ത വളരെ സന്തോഷത്തോടെയാണ് ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത്. അണിയറ പ്രവർത്തകർ സ്ഥിരീകരിക്കാത്തതുകൊണ്ട് പ്രതീക്ഷകൾ വാനോളം ഉയർന്നിട്ടില്ല എന്ന് മാത്രം. മോഹൻലാലും കമൽഹാസനും ആദ്യമായിട്ടല്ല ഒന്നിച്ച് അഭിനയിക്കുന്നത്. ഉന്നൈ പോലൊരുവൻ എന്ന ചിത്രത്തിൽ ഇരുവരും മുൻപ് ഒരുമിച്ചെത്തിയിട്ടുണ്ട്. ഒപ്പം ബോളിവുഡ് താരം വിദ്യുത് ജംബാലാണ് ചിത്രത്തിലെ പ്രധാന വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് എന്ന വിവരങ്ങളും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. എന്നാൽ ഇക്കാര്യത്തിലും സ്ഥിരീകരണം വരാത്തതുകൊണ്ട് തന്നെ അമിത പ്രതീക്ഷ പ്രേക്ഷകരിലേക്ക് എത്തിയിട്ടില്ല. മുൻപ് ഗുസ്തിക്കാരൻ ഗ്രേറ്റ് ഗാമയുടെ കഥയാണ് മലൈക്കോട്ടെ വാലിബൻ എന്ന അഭ്യൂഹം ശക്തമായിരുന്നു. എന്നാൽ ചിത്രത്തിന്റെ നിർമ്മാതാവായ ഷിബു ബേബി ജോൺ തന്നെ ഇക്കാര്യം നിഷേധിച്ച് രംഗത്തെത്തിയിരുന്നു. ഗ്രേറ്റ് ഗാമയുടെ കഥയല്ലെങ്കിലും ചിത്രം ഒരു ഗുസ്തിക്കാരന്റെ കഥയാകും പറയുക എന്ന സൂചന പിന്നീട് പുറത്തു വന്നു. ഷിബു ബേബി ജോണിന്റെ ജോൺ ആൻഡ് മേരി ക്രിയേറ്റീവും മാക്സ് ലാബ് സിനിമാസും സെഞ്ചുറി ഫിലിംസും ചേർന്നാണ് മലൈക്കോട്ടെ വാലിബൻ നിർമ്മിക്കുന്നത്. മറാഠി നടിയായ സൊണാലി കുൽക്കർണി, ഹരീഷ് പേരടി, ഹരിപ്രശാന്ത് വർമ്മ, മണികണ്ഠരാജൻ, സുചിത്ര നായർ, മനോജ് മോസസ്, ബംഗാളി നടി കഥാനന്ദി തുടങ്ങിയവരും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. മോഹൻലാലിന്റേതായി അണിയറയിൽ ഒരുങ്ങുന്ന മറ്റു ചിത്രങ്ങളും സിനിമാ പ്രേമികളിൽ ആവേശമുണർത്തുന്നുണ്ട്. ബറോസ്, ഋഷഭ, റാം തുടങ്ങിയ ചിത്രങ്ങൾ ആരാധകർ കാത്തിരിക്കുകയാണ്. എമ്പുരാൻ ഷൂട്ടിംഗ് പുരോഗമിക്കുന്നു എന്നതും മറ്റൊരു പ്രതീക്ഷയാണ്. മോഹൻലാൽ പങ്കുവച്ച ഋഷഭയിലെ ലുക്കും പ്രതീക്ഷ വാനോളം ഉയർത്തിയിരുന്നു. കയ്യിൽ വാളേന്തി നിൽക്കുന്ന ഒരു യോദ്ധാവിനെ പോലെയുള്ള പോസ്റ്ററാണ് മോഹൻലാൽ പങ്കുവച്ചത്. മുടിയും നീട്ടി വളർത്തിയിട്ടുണ്ട്. യോദ്ധ മൂവി ഓർമ്മ വരുന്നു എന്ന കമന്റുകളാണ് ഈ പോസ്റ്ററിന് താഴെ ഏറെയും വന്നത്. വാലിബനിലും ഋഷഭയിലും മുടി നീട്ടി വളർത്തിയാണ് മോഹൻലാൽ എത്തുന്നതെങ്കിൽ ബറോസിൽ തല മൊട്ടയടിച്ച് താടി നീട്ടി വളർത്തിയ ലുക്കാണുള്ളത്. എന്തായാലും വാലിബൻ തിയേറ്ററുകളിലേക്ക് എത്താൻ കാത്തിരിക്കുകയാണ് ആരാധകർ.